ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ പേര് പാവ് ബജി. അതൊരു സ്ട്രീറ്റ് ഫുഡാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് പാവ് ബജി മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരണം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. എൻ്റെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് മൂന്ന് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെജിറ്റബിൾ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗുഡിൻ്റെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഉടച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ പാവ് ബജി മസാല. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ കസൂരി മെത്തി. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നടുവിൽ ഒരു കുഴി പോലെ ആക്കിയെടുക്കാം നമുക്ക് മസാല. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ പാവ് ബജി മസാല, 1 സ്പൂൺ കസൂരി മെത്തി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ മല്ലിച്ചപ്പ്, 1 സവാള ചെറുതായി മുറിച്ചെടുത്തത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1/2 ലെമണും കൂടി ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ പാവ് ബജി മസാല നന്നായി സ്മൂത്തായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണിത്. തിക്കാവരുത്, കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അധികം കട്ടിയുമല്ല, അധികം ലൂസുമല്ല ഈ ഒരു ഇത് പാകത്തിന്. ഇനി നമുക്ക് പാവ് ബണ്ണ് റെഡിയാക്കി എടുക്കാം.
നമുക്ക് പാവബണ്ണ റെഡിയാക്കാം. ഇനി പാവബണ്ണ റെഡിയാക്കാൻ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി മെൽട്ട് ആയി വരും. ഇനി അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂൺ പാവ്ബജി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മല്ലിച്ചപ്പ് നേരത്തെ റെഡിയാക്കി വെച്ച് മല്ലിച്ചപ്പ് മുറിച്ചതും കൂടി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് പാവ്ബണ്ണ്. ഈ പാവ്ബണ്ണ് ഞാൻ നടുവേ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ബണ്ണ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കൂടി നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമ്മുടെ പാവ്ബണ്ണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ്ബജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു ഡിഷുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.